നമ്മുടെ പ്രിയപ്പെട്ട ആരോമൽ ആൻഡ് അമ്പിളി. നല്ലൊരു കാര്യമാണ് അവരെ സ്വാഗതം ചെയ്യാം. തങ്ങടെ അവിടെ അമ്പിളി. സോ അൽതാഫ് ആൻഡ് അനാർക്കലിയാണ് മന്ദാജിനി എന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ മുഖ്യ കഥാപാത്രങ്ങളായി വരുന്നത്. സോ ലോഞ്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇവർക്ക് മന്ദാജിനി എന്ന സിനിമയെ കുറിച്ച് എന്തായാലും പറയാനുണ്ടാവും. സോ അൽതാഫ്, ഐ റിക്വസ്റ്റ് യു പ്ലീസ് സ്പീക്ക് എ ഫ്യൂ വേർഡ്സ്. മൈ കളർജിയ പിന്നെ പറ്റില്ല. ആരോട് സഞ്ജയുടെ കാശ് തിരിച്ചിട്ടണം, അർത്ഥപാഠം ചെയ്യാൻ പറ്റണം, അത്രയുള്ളൂ. ഞാൻ ഹ്യൂമർ പഠിപ്പിച്ചിട്ടുണ്ട്, അർത്ഥപാഠങ്ങളായിരിക്കും ചെയ്യാൻ പോവാ. പിന്നെ വേറെ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അത് മൊമ്മൈക്ക് വരത്തെ പടം വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നടി നടന്നു. പിന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ചിത്രമാണ്, ഫൺ ഹ്യൂമർ ചിത്രമാണ്, അങ്ങനെ പറയില്ലേ അൽതാഫ്? വലിയ വലിയ മഹാനടന്മാരും നടിമാരും അങ്ങനെയാണല്ലേ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ചെറുച്ചേട്ടനൊക്കെ അല്ലെ. സ്ക്രീനിൽ വരുമ്പോൾ നമ്മളെ ചിരിപ്പിച്ച് വണ്ണാറാണെന്നും അനാർക്കലി സോ ലവ്ലി ടു സീ യു ഈ ഒരു ചിത്രത്തിൽ, ഈ ഒരു 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 പരിവേഷത്തിൽ എങ്ങനെയുണ്ടായിരുന്നു അനാർക്കലി എന്ന ചിത്രത്തിന്റെ യാത്ര? ആൻഡ് ടെൽ മീ വാട്ട് യു ഫീൽ അബൗട്ട് ഇറ്റ്. നല്ല സുലേഖ മനസ്സിന് ശേഷം ഞാൻ ഫുൾ ഇൻവോൾവ് ആയിട്ട് നിന്ന് സിനിമയെ കാണും. അത് എനിക്ക് ഇവരോടുള്ള ഒരു ബന്ധം കൊണ്ട് തന്നെ, എനിക്ക് സ്നേഹമാണ് ഇവരോടൊക്കെ. കാര്യം എന്നെ ഭയങ്കര നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തതും കൺസിഡർ ചെയ്തതും ഒക്കെ. പിന്നെ സിനിമ പറഞ്ഞാലും ശ്രീചേട്ടൻ ആദ്യമായി കഥ പറയാൻ വരുമ്പോ തന്നെ എനിക്ക് ഐ വാസ് കൺവിൻസ്ഡ്. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥ കൂടിയാണ്. പിന്നെ ഹ്യൂമർ അധികം അങ്ങനെ ചെയ്തിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഹ്യൂമർ തപ്പ് പഠിപ്പിച്ച ശേഷം വർക്ക്ഔട്ട് ചെയ്യാൻ? എങ്ങനെയാണ് ഹ്യൂമർ ചിത്രം പൊതുവേ ചെയ്യാൻ അത്ര ഈസി അല്ല എന്നങ്ങനെ പണ്ട് കുറെ കാലമായിട്ട് കേൾക്കണോ? ബട്ട് എങ്ങനെ പുൾ ഓഫ് ചെയ്തു? ഹൗ വാസ് ഇറ്റ്? അല്ല, അത് എന്റെ പെർഫോമൻസ് കൊണ്ടാണ്. അതിലെ കഥയുടെ ഒരു പോക്കിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ ഞാൻ ഇപ്പം പിന്നെ ഹർത്താനം പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് ഹർത്താനം കാണുന്നതാണ് അല്ലെ. നമുക്ക് അൽതാഫ് ബാലൻസ് ചെയ്തോളൂ വിടാതെ. എനിവേ, മന്ദാകിനി എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ച് വേണ്ടി പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനെയും ഞാൻ അടുത്തേക്ക് ഒന്ന് സ്വാഗതം ചെയ്തോട്ടെ. ഒരുമിച്ച് നിങ്ങൾക്ക് നിൽക്കാം. ബിക്കോസ് ഇവിടെ എല്ലാവരുടെയും ഒരു ഒരു ആഗ്രഹമാണ്, സ്വപ്നമാണ് ഇത് നന്നായി വരണമെന്ന്. അപ്പോ നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ പ്രയസ് ഒക്കെ വേണം. ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ, അൽതാഫ് സലീം ആണ് മുഖ്യ കഥാപാത്രം, നായകനായി എത്തുന്നത്. അനാർക്കലി മരക്കാർ അമ്പിളി എന്ന കഥാ നിങ്ങളോട് ഞാൻ ഒരുമിച്ച് തിരികെ നിങ്ങൾ സ്ക്രീനിലേക്ക് കാണിച്ചാൽ അവിടെ കാണാൻ വരുമായിരിക്കും. റെഡി?